ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഇഫ്താർ സ്നാക്കാണ്. അപ്പം ഇത് നമുക്ക് ഫ്രോസൺ ആക്കിയിട്ടും വെക്കാം. ഫ്രോസൺ ആക്കുന്ന രീതിയും ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം. അപ്പം ഇതിലാദ്യം ഷെയർ ചെയ്യുന്നത് ബ്രെഡ് ബൈറ്റാണ്. അപ്പം ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഇതിൻ്റെ മസാല എന്ന് പറയുന്ന ഒരു ടിക്ക ഫ്ലേവറിലുള്ള മസാലയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാകുമ്പോൾ ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബട്ടർ മെൽട്ടായി വന്നിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഒരു സമയത്തൊക്കെ. ഇനി ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. 1.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് സ്മെല്ലൊക്കെ വരുമ്പോൾ, ചെറിയൊരു കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലോണം ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ ഇത്രയും മതി, ചെറുതായിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 300 ഗ്രാം ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലോണം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർന്നെടുക്കുക. അതുപോലെ നല്ലോണം ചെറുതാക്കിയിട്ട് തന്നെ അരിഞ്ഞെടുക്കുക. ഇനി ഒരു ചിക്കൻ ചേർത്തിട്ട് ഈ ഒരു ബട്ടറിൽ കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരുപാട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനൊന്നുമില്ല കേട്ടോ. ഉള്ളി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മസാലയാണ്. അപ്പോൾ ഇത്രയും മതി, ഒരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് ക്യാരറ്റ്, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള 1/2 കപ്പ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടെ നമുക്ക് ടേസ്റ്റ് കൂടുതൽ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുമ്പോഴാണ്. അപ്പോൾ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ കയ്യിലില്ലാത്തത് കൊണ്ട് 1/2 കപ്പ് ക്യാരറ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ക്യാപ്സിക്കം നമ്മൾ എന്തിന് ചേർത്ത് കൊടുക്കുമ്പോഴും അത് എണ്ണയിൽ വഴന്ന് വരുമ്പോൾ വരുന്നൊരു ഫ്ലേവറാണ്. ഞാൻ സമോസ മസാല ഉണ്ടാക്കുമ്പോഴും അതുപോലെ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോഴൊക്കെ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ കട്ട്ലറ്റിൻ്റെ റെസിപ്പി കാണാത്തവർ കാണാട്ടോ, ഞാൻ ഫ്രോസൺ ആക്കി വെക്കുന്നതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിൽ കാണിച്ചിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. ഇനി ഇതിലോട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരു 2 പച്ചമുളക്, 1-2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്താൽ മതി. ചെറിയ പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ 2 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂണ് നോർമൽ ചില്ലി പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/4 ടീസ്പൂണ് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ക്രഷ് ചെയ്തത്. പിന്നെ 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, അതുപോലെ 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇതെല്ലാം ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടൊന്ന് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ ഒരു മസാലയുടെ പച്ചമണമൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് 1-2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് 1 കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. 1 ടേബിൾ സ്പൂണ് വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കട്ടെ, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താലും മതി. ഈ ഒരു വിനീഗർ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഈ ഒരു ചിക്കനിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ, വെള്ളമൊക്കെ ഇത് ഊറി വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് നല്ലോണം വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതിലിപ്പോൾ അങ്ങനെ വെള്ളമൊന്നുമില്ല. നമ്മൾ ആദ്യം ചിക്കൻ നല്ലോണം വെള്ളം വാർന്ന് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒരുപാട് വെള്ളമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വെള്ളമുണ്ടെങ്കിൽ ഇതൊന്ന് വറ്റിച്ചെടുക്കണം. കുറച്ച് ഡ്രൈ ആയിട്ടുള്ള മസാലയാണല്ലോ, നമ്മൾ ഫില്ലിംഗ് ആണല്ലോ വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതിലോട്ട് അവസാനമായിട്ട് കുറച്ച് മല്ലിയിലരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു മസാല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, അധികം പണിയൊന്നുമില്ല. കുറേ നേരം അങ്ങനെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ചിക്കനൊക്കെ വെന്ത് വരും. ചെറുതായിട്ട് അരിഞ്ഞിട്ടാണല്ലോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്കുള്ള ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു അളവിൽ നമുക്ക് ഒരു പാക്കറ്റ് ബ്രെഡ് ഏകദേശം ഒരു 15-16 സ്ലൈസൊക്കെ വരുന്നില്ല ഒരു പാക്കറ്റിൽ, അത് ഫുള്ള് വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ബ്രെഡ് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാറുണ്ട്, ഒന്ന് ആവി കയറ്റി എടുക്കാറുണ്ട്. തിളച്ചതിന് ശേഷം 1-2 മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല ഫ്രഷായിട്ട് ബ്രെഡ് കിട്ടുന്നുണ്ട്. നല്ല ഫ്രഷായിട്ടുള്ള ബ്രെഡാണെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നില്ല, ചിലപ്പോൾ ഇങ്ങനെ പരത്തി കൊടുക്കുമ്പോൾ പൊട്ടി പോവാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. 1-2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി.
അല്ലെങ്കിൽ ഓവനിൽ ഒരു 10-20 സെക്കൻഡ് ഒക്കെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ബ്രെഡിൻ്റെ ഈ ഒരു സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കളയണ്ട, നമുക്കിതിൽ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അതിന് എങ്ങനെയാണ് ക്രംസ് ഉണ്ടാക്കുന്ന, വാങ്ങലാണോ ഉണ്ടാക്കിയെടുക്കാറാണോ എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് ബ്രെഡ് നമ്മൾ ഇതുപോലെ ഒരു ബ്രെഡിനെ ഇതുപോലെ രണ്ടായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫുള്ളായിട്ട് വേണമെങ്കിലും കട്ട് ചെയ്യാതെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇനി ഇതിൻ്റെ 4 സൈഡും നമ്മൾ മൈദ മാവ് വെച്ചിട്ട്, മൈദ പേസ്റ്റ് ഉണ്ടല്ലോ മാവ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് 4 സൈഡും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലോട്ട് ഒരു പകുതി ഭാഗത്ത് നടുക്കായിട്ട് മസാല വെച്ച് കൊടുക്കാം. മസാലയൊക്കെ നടുക്കനെ വെച്ച് കൊടുക്കുക സൈഡിലോട്ടൊന്നും ആവാത്ത രീതിയിൽ. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊ ഇതുപോലെ ജസ്റ്റ് ഈ ഒരു അറ്റത്തോട്ടാക്കി കൊടുക്കുക. എന്നിട്ട് മൂന്ന് സൈഡും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടുന്നുണ്ട്. നമ്മൾ മൈദമാവൊക്കെ സൈഡിലോട്ട് ചേർത്ത് കൊടുത്ത ശേഷം ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി ഒരു കാര്യം കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ടിങ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം മൊത്തത്തിൽ ഇതുപോലെ ചെയ്ത് വെച്ച ശേഷം നമുക്ക് മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ടിങ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ബ്രെഡ് കട്ട് ചെയ്യാത്ത വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസിലുള്ള നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇത്രയും വലിയ സൈസിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഈ ഒരു സ്ക്വയറായിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാനൊന്നുമില്ല. നമ്മൾ 2 മുട്ടയാണ് കേട്ടോ ഇത് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഒരു ഇച്ചിരി ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ വേണ്ടത് ബ്രെഡ് ക്രംസ്. അപ്പോൾ നേരത്തെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള അതിലൊക്കെ ചെയ്തിട്ടുള്ള ബ്രെഡ് ക്രംസാണ്. ഇനി നമ്മൾ ഇതിലോട്ട് മുട്ടയിലോട്ട് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ബ്രെഡ് ക്രംസിലോട്ട് ഇട്ട് കൊടുക്കുക. ആദ്യം ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഒരു 4-5 ഒക്കെ ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ട് ക്രംസിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈയൊക്കെ കഴുകി ഒന്ന് തുടച്ചിട്ടാണ് ഈ ഒരു ക്രംസിൽ നല്ലോണം കോട്ടിങ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാ റെസിപ്പിയിലും ഞാൻ പറയാറുണ്ട് ഈ ഒരു നനഞ്ഞ കൈ കൊണ്ട് തന്നെ ഞാൻ ആ ഒരു ക്രംസിലോട്ട് ഇത് കോട്ടിങ് ചെയ്തെടുക്കാറില്ല. ഒന്ന് തുടച്ചിട്ട് കഴുകി തുടച്ചിട്ടാണ് നന്നായിട്ട് കോട്ടിങ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് ഈ ഒരു ബ്രെഡ് ക്രംസിൽ കോട്ടിങ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലായിടത്തും ഇതിൻ്റെ സൈഡിലോട്ടൊക്കെ ബ്രെഡ് ക്രംസ് ആക്കി കൊടുക്കുക കേട്ടോ. എല്ലായിടത്തും നന്നായിട്ട് തന്നെ ക്രംസ് ആക്കി കൊടുക്കുക. എന്നിട്ട് കൈകൊണ്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എണ്ണയിലോട്ട് ഈ ഒരു ക്രംസ് ഒന്നും വീഴുന്നൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒരു ക്രംസ് ഇതുപോലെ ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഇതുപോലെ ആക്കി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിതിപ്പോൾ ഫ്രോസൺ ആക്കിയിട്ടാണ് കേട്ടോ വെക്കുന്നത്. ഇപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതുപോലെ മൊത്തത്തിൽ ചെയ്തിട്ട് ഒരു പ്ലേറ്റിലോ അല്ലെങ്കിൽ ഒരു ട്രേയിലോ നിരത്തി കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇത്ര ഒന്നും വേണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും നേരെ പകുതി എടുത്താൽ മതി. അപ്പോൾ മൊത്തത്തിൽ ഇതുപോലെ ബ്രെഡ് ക്രംസൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ട്രേ ഇതേപോലെ തന്നെ 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ വരെ ഇത് ഫ്രീസറിൽ സെറ്റാവാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ ഇത് കുറച്ചൊന്ന് കട്ടിയാവും നമ്മൾ ഫ്രീസറിൽ വെക്കുമ്പോൾ. എന്നിട്ടാണ് നമ്മളിത് ജിപ്പ് ലോക്ക് ബാഗിലോ അല്ലെങ്കിൽ നല്ലൊരു കണ്ടെയ്നറിലൊക്കെ ആക്കി വെക്കുന്നത്. ആദ്യം ഇതൊന്ന് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കിത് ഫ്രീസറിൽ മാറ്റി വെക്കാം. അപ്പോൾ ഇത് 2 മണിക്കൂറോളം ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നല്ല കട്ടിയായിട്ടുണ്ട്. എല്ലാം നമ്മൾ വെച്ചതൊക്കെ ഇങ്ങനെ കട്ടിയായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇനി നമുക്കിത് സിപ്പ് ലോക്ക് ബാഗിലാണെങ്കിലും കണ്ടെയ്നറിലാണെങ്കിലൊക്കെ ഒന്നിൻ്റെ മുകളിൽ അങ്ങനെ ഇട്ട് വെക്കാം. നിരത്തി വെക്കണമെന്നില്ല, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നീട് ഫ്രൈ ചെയ്യാനെടുക്കുമ്പോൾ കുറേ ദിവസം കഴിഞ്ഞാലും ഇത് ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും. അങ്ങനെ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ പൊടിഞ്ഞു പോകുന്നില്ല. നമ്മളിങ്ങനെ ഇട്ട് വെക്കുമ്പോൾ നമുക്ക് പിന്നീട് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നുമുണ്ട്. പിന്നെ നിങ്ങൾ ഫ്രൈ ചെയ്യാനെടുക്കുമ്പോൾ കുറേ സമയം പുറത്ത് വെക്കണ്ട ഫ്രീസറിൽ വെച്ചിട്ടുള്ളത്. ഒരു 15 മിനിറ്റൊക്കെ ഒന്ന് പുറത്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്താൽ മതി. 10-15 മിനിറ്റ്, ഒരുപാട് നേരം പുറത്ത് വെക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇട്ട് വെച്ചാൽ മതി. ഇപ്പോൾ എത്ര ദിവസം വേണമെങ്കിലും നമുക്കിതുപോലെ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം. പിന്നെ നിങ്ങൾ സെയിൽ ചെയ്യുന്നവരാണെങ്കിൽ സിപ്പ് ലോക്ക് ബാഗിൽ കൊടുക്കുന്നതിനേക്കാളും ഒരു കണ്ടെയ്നറിലാക്കി കൊടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്.
അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്, നമുക്ക് പിന്നീട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പെട്ടെന്ന് പിന്നെ നമുക്ക് ഇഫ്താറിൻ്റെ സമയത്തൊക്കെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ സ്നാക്കും ഇതുപോലെ ഫ്രോസൺ ആക്കി വെക്കാം. കട്ട്ലറ്റ് ആണെങ്കിലും സമൂസ ആണെങ്കിലൊക്കെ അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ്. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് പൊട്ടാറ്റോ ബൈറ്റ്സാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 5 പൊട്ടാറ്റോ, ഒരു മീഡിയം സൈസിലുള്ള 5 പൊട്ടാറ്റോ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായി വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. നല്ലോണം ചൂടാറി കഴിഞ്ഞിട്ട് വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1 മണിക്കൂർ തണുപ്പിച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ, നമുക്ക് ഗ്രേറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ പൊടിഞ്ഞു പോകും, അപ്പോൾ അത് കുഴപ്പമില്ല. നമുക്കിങ്ങനെ ലാസ്റ്റൊക്കെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ ക്രഷായി കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒന്നും കൂടെ കടിക്കാനായിട്ട് നല്ലതാണ്. ചെറിയ ചെറിയ പീസസൊക്കെ ഇടയ്ക്ക് ഉണ്ടെങ്കിൽ, വലിയ പീസായിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു രീതിയിൽ മൊത്തത്തിൽ 5 പൊട്ടാറ്റോയും ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് മൊത്തത്തിൽ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ പീസായിട്ടൊക്കെ കിടക്കുന്നുണ്ട്, അത് കുഴപ്പമില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ വേവിച്ചെടുത്ത ശേഷം 1 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. 1 ടീസ്പൂണ് ഒറിഗാനോ, 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ്, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 3 ഓരോ ടീസ്പൂണാണ്. അപ്പോൾ മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 ടേബിൾ സ്പൂണ് ബ്രെഡ് ക്രംസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന്, പിന്നെ ഉപ്പ് നമ്മൾ പൊട്ടറ്റോ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ഒരിച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ബോൾസാക്കി എടുക്കാം, പാകത്തിന് തന്നെ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂണ് ബട്ടറാണ് കേട്ടോ, നമ്മൾ നേരത്തെ കുഴക്കുന്ന കൂട്ടത്തിൽ തന്നെ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ആക്കിയിട്ട് ഇത് സെയിം സൈസിലുള്ള 4 ബോൾസാക്കി എടുക്കാം കേട്ടോ. ഏകദേശം 4 ബോൾസാക്കി ഇതുപോലെ ബോൾസാക്കി എടുക്കുക. എന്നിട്ട് നമ്മളിത് വീണ്ടും ഉരുട്ടി കൊടുത്തിട്ട് ഒരു നീളത്തിലുള്ള റോള് പോലെ ആക്കിയെടുക്കുന്നുണ്ട്. ഏകദേശം സെയിം സൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത് ആദ്യം. ഇനി നമ്മളിത് ഓരോന്ന് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി നല്ലോണം ടൈറ്റായിട്ട് തന്നെ ഉരുട്ടി കൊടുക്കട്ടെ. പൊട്ടിപ്പോവാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് നീളത്തിൽ ഉരുട്ടി കൊടുക്കുക. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു ഇച്ചിരി ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് നീളത്തിൽ ഒന്ന് ഉരുട്ടി കൊടുത്താൽ മതി. ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ 4 ഇതുപോലെ റോള് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒരു ഫോയിൽ പേപ്പർ ഒരു പീസ് എടുക്കുക. എന്നിട്ട് ഇതിൽ നല്ലോണം ഇതുപോലെ റോള് ചെയ്ത് വെക്കുക. നല്ലോണം ടൈറ്റായിട്ട് തന്നെ റോള് ചെയ്തെടുക്കുക. ഫോയിൽ പേപ്പർ ഇല്ലെങ്കിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടും ഇതുപോലെ ചെയ്യാം കേട്ടോ. ഇനി ഇത് 2 മണിക്കൂറോളം ഫ്രീസറിൽ വെക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു ട്രെയിലോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ 2 മണിക്കൂറോളം ഫ്രീസറിൽ വെക്കുന്നുണ്ട്. എന്നിട്ടാണിത് കട്ട് ചെയ്ത് സിപ്ലോക്ക് ബാഗിൽ ആക്കിയെടുക്കുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ 4 എണ്ണവും ഇതുപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് ഒന്നിച്ച് തന്നെ ഒരു ട്രെയിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി. അപ്പോൾ 4 എണ്ണവും ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 2 മണിക്കൂറോളം ഫ്രീസറിൽ വെക്കാം. എന്തെങ്കിലും ഒരു ട്രെയിലോ എന്തെങ്കിലും ആക്കി കൊടുത്തിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി. അപ്പോൾ ഇത് 2 മണിക്കൂറോളം ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ഈ ഒരു ഫോയിൽ പേപ്പർ മെല്ലെ മാറ്റിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് മെല്ലെ പൊട്ടിപ്പോവാത്ത രീതിയിൽ മെല്ലെ ഇതുപോലെ മാറ്റി കൊടുക്കുക. എന്നിട്ട് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. മൊത്തത്തിൽ എല്ലാം കൂടെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിനേക്കാളും കുറച്ച് ചെറിയ സൈസിൽ വേണമെന്നുണ്ടെങ്കിൽ ചെറിയ സൈസിൽ കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു കാര്യം കൂടെ ചെയ്തെടുക്കാനുണ്ട്. ഒരു കാൽ കപ്പ് അല്ലെങ്കിൽ അര കപ്പ് വരെ കോൺഫ്ലവർ എടുക്കുക. എന്നിട്ട് കോൺഫ്ലവറിൽ നല്ലോണം ഒന്ന് പൊതിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു കാൽ കപ്പിനേക്കാളും ഒരിച്ചിരി കൂടുതൽ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആക്കി കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കോട്ടിങ് ചെയ്തെടുക്കുക. എല്ലായിടത്തും ജസ്റ്റ് ഒന്ന് കവറാകുന്ന രീതിയിലൊന്ന് ഇതുപോലെ ഒന്ന് കോട്ടിങ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത പീസെല്ലാം ഇതുപോലെ ഒന്നാക്കി ഒരു പ്ലേറ്റിലോട്ട് ആക്കി കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് ഇപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്, ഞാനിതിപ്പോൾ ഫ്രോസൺ ആക്കിയിട്ടാണ് കേട്ടോ വെക്കുന്നത്. ഇനി നമുക്കിത് സിപ്പ് ലോക്ക് ബാഗിലോട്ട് അല്ലെങ്കിൽ കണ്ടെയ്നറിലൊക്കെ ആക്കി വെക്കാം. ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ ഈ ഒരു കോൺഫ്ലവറൊക്കെ ഒന്ന് വലിച്ചെടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ കോട്ടിങ് ചെയ്തതൊക്കെ ഒന്ന് വലിച്ചെടുക്കുന്നുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ, ഇപ്പോൾ ഇതേപോലെ നമ്മൾ സിപ്പ് ലോക്ക് ബാഗിലാക്കിയിട്ട് വെച്ചാൽ പിന്നീട് കുറേ ദിവസം കഴിഞ്ഞ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല, സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ടാവാറുണ്ട്. ഇതിപ്പോൾ കുറച്ച് നേരം ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് നമ്മൾ കോൺഫ്ലവറിലാക്കി കൊടുത്തിട്ട്. അപ്പോൾ കുറച്ചൊന്നിത് വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ സിപ്പ് ലോക്ക് ബാഗിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം എത്ര ദിവസം വേണമെങ്കിലും. അപ്പോൾ കുറേ ദിവസം കഴിഞ്ഞെടുക്കുമ്പോഴും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല, സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിടക്കാറുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിത് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. 1 മിനിറ്റൊക്കെ ആകുന്നവരെ ഒന്നും അനക്കാൻ പറ്റില്ല. 1 മിനിറ്റ് ആയതിന് ശേഷം മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കി കൊടുത്താൽ മതി, അല്ലെങ്കിൽ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ആ ഒരു കാര്യം നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണ്. ഇതാണെങ്കിലും നേരത്തെ ചെയ്ത ബ്രെഡ് ബൈറ്റ് ആണെങ്കിലൊക്കെ നല്ലൊരു ക്രിസ്പി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അതും നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന 2 തരം സ്നാക്കാണ് ഞാനിവിടെ ഷെയർ ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.